ഹേ ഗൈസ്, വെൽക്കം ടു സ്ലൈസ് ഗെയിമിംഗ്, വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ മറ്റ് കിടിലം വീണ്ടിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണ് വാലോറന്റിലെ റീകോയിൽ കൺട്രോൾ ചെയ്യുന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. സോ വിത്ത് റിക്വസ്റ്റ് മച്ച് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ എടുക്കുന്ന ഞാൻ, അതായത് സ്ലൈസ് എന്ന ഞാൻ, ഇതുമാത്രം വലിയൊരു പ്രോ പ്ലെയർ അല്ല. അപ്പോൾ ഞാനൊരു ഒന്നും അല്ലാത്തൊരു പ്ലെയറിൽ നിന്ന് കുറച്ചെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്നെ സഹായിച്ച ഇമ്പ്രൂവ്മെൻ്റ് ആയ ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നത്. പിന്നെ ഒരുപാട് നല്ല നല്ല പ്ലെയേഴ്സിൻ്റെ ഒപ്പീനിയനുകളും ചോദിച്ച് അതിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സുകളും വെച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ ചാനലിലിടുന്നത്. സോ അതിന് വേണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ അതുപോലെ തന്നെയാണ്, അതായത് എനിക്ക് ഈ റീകോയിൽ കണ്ടുള്ളി ഒരു മാസം എന്നിട്ട് അറിയത്തൊന്നുമില്ല. എന്നാലും എൻ്റെ റീകോയിൽ കണ്ടുള്ളി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത ടിപ്പുകളും അതിന് നല്ല നല്ല പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ടിപ്സ് ആൻഡ് ട്രിക്സും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. സോ നമുക്ക് തന്നെ ഇവിടെ ഇടുക. ആദ്യം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റീകോയിൽ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ക്രോസ് ഹെയർ ഹെഡ് ലെവൽ പിടിക്കില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ട്രെയിനിംഗ് ഗ്രൗണ്ടിൽ പോയി നിങ്ങൾ സ്പ്രേ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ആദ്യ 2 സെക്കൻഡിലേക്ക് മാത്രമേ ക്രോസ് ഹെയറിൻ്റെ ദിക്കത്ത് സ്പ്രേ വരത്തുള്ളൂ, ബുള്ളറ്റ് സ്പ്രെഡ് ആവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബുള്ളറ്റ് സ്പ്രെഡ് ആവുന്ന പറഞ്ഞാൽ ക്രോസ് ഹെയറിൻ്റെ മേലിലായിട്ടാണ്. സോ ഈ നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രോസ് ഹെയർ കൊണ്ടുകൊണ്ട് എനിമിയുടെ കൊണ്ട് ഹെഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ബുള്ളറ്റ് ഡയറക്റ്റ് എനിമിയുടെ ഹെഡ് കൊള്ളിയല്ല, പാര എനിമിയുടെ ഹെഡിൻ്റെ മേളിലാണ് കൊള്ളുന്നത്. ഇത് എനിക്ക് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള പല പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള ഒരു അബദ്ധം. സ്പ്രേ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും കൊണ്ടുപോയിട്ട് എനിമിയുടെ ഹെഡ് ലെവൽ കൊണ്ടുപോയിട്ട് സ്പ്രേ ചെയ്യും. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യില്ല, കാരണം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ബുള്ളറ്റിന്റെ റീകോയിൽ കാരണം അതൊരിക്കലും ക്രോസ് ഹെയറിന് കൃത്യ സ്ഥലത്ത് പോയില്ല, പകരം ക്രോസ് ഹെയർ കുറച്ച് മേളിലായിട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എനിമിയുടെ ഹെഡ് പിടിക്കാണ്ട് ഏതാണ്ട് എനിമിയുടെ ചെസ്റ്റ് ഭാഗത്തേക്ക് കൊടുക്കുക. സോ ഈ ഭാഗത്തേക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റീകോയിൽ തന്നെ കയറി പോകുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ബുള്ളറ്റ് തന്നെ പോയിട്ട് ഹെഡ് കയറാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, റീകോയിൽ പാറ്റേൺ ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വാലോറന്റിൽ ഓരോ ഗണ്ണിനും ഓരോ രീതിയിലുള്ള റീകോയിൽ പാറ്റേൺ ആണുള്ളത്. നമ്മളിപ്പോൾ പ്ലേയേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് ഗണ്ണാണ് വാൻഡലും ഫാൻറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടിന്റെയും റീകോയിൽ പാറ്റേൺ ഏതാണ്ട് സിമിലർ ആണ്. ആദ്യം വെർട്ടിക്കലി പോവും, അതിനുശേഷം പിന്നെ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഹൊറിസോണ്ടിലൂടെ പോകും. ചില സമയം ആദ്യം മൂന്ന് റൈറ്റിലോട്ടായിരിക്കും, ചില സമയം ആദ്യം മൂന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും. അത് ഡിപ്പെൻഡ് അപ്പോൾ ആ ഗെയിമിന്റെ അനുസരിച്ചിരിക്കും. അപ്പൊ ഈ റീകോയിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫയർ ചെയ്തതിന് ശേഷം, ഫയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് മോസം താഴേക്ക് ജസ്റ്റ് ഒന്ന് താത്ത, അങ്ങനെ നിങ്ങൾ മോസം താഴേക്ക് താത്തുന്നുള്ളത് നിങ്ങൾ ആദ്യത്തോട്ട് ഒരു 4-5 ബുള്ളറ്റ് വരെയുള്ള റീകോയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം പിന്നെ മേളിലേക്ക് വരുന്ന റീകോയിൽ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ക്രൗച്ച് ബട്ടൺ ഞെക്കിയാൽ മതി. അതായത് നിങ്ങൾ ഫയർ ചെയ്ത ശേഷം മോസം അത് താഴേക്ക് ജസ്റ്റ് ഒന്ന് താത്ത, എന്നിട്ട് ക്രൗച്ച് ബട്ടൺ ഞെക്കുക. അപ്പൊ നിങ്ങളുടെ ഏതാണ്ട് വെർട്ടിക്കലി ഉള്ള എല്ലാ റീകോയിലും നമ്മൾ ഏതാണ്ട് കൺട്രോൾ ചെയ്യും. പിന്നെയുള്ള റീകോയിൽ നല്ല ഹൊറിസോണിൽ ഉള്ള റീകോയിലാണ്, അതാണ് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് റീകോയിൽ. അത് നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ അത് ലെഫ്റ്റോട്ടായിരിക്കും ആദ്യം പോകുന്നത്, ചിലപ്പോൾ റൈറ്റിലോട്ടായിരിക്കും ആദ്യം പോകുന്നത്. അതൊരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അത് നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ എങ്ങോട്ടാണ് ആദ്യം പോകുന്നത് ശ്രദ്ധിക്കുക. അത് ഏത് ഡയറക്ഷനോട്ടാണ് പോകുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് മൗസ് ചെറുതായിട്ടൊന്ന് നീക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിലോട്ട് മൗസ് നീക്കുക. ലെഫ്റ്റിലോട്ടാണ് പോകുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൗസ് റൈറ്റിലോട്ട് നീക്കുക. സോ ഈ ഒരു മെത്തേഡ് വരുന്ന മോസ്റ്റ് ഓഫ് ദ പ്ലേസ് നമ്മുടെ വാൻഡലിനെ ഫാൻറ്റത്തിന്റെ റീകോയിൽ കൺട്രോൾ ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഈ ടിപ്പ് വഴി 5 മീറ്ററിനെ 15 മീറ്ററിന് ഉള്ളിൽ നിൽക്കുന്ന എനിമീസിനൊക്കെ നമുക്ക് ഇപ്പൊ പറഞ്ഞ ട്രിക്ക് ചെയ്ത് നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതിന് മേളിലേക്കുള്ള, അതായത് 15 മേളിലേക്കുള്ള 20-25 ആ ഒരു ഡിസ്റ്റൻസിലാണ് എനിമി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹൊറിസോണ്ടൽ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ടാസ്ക്കായ കാര്യമാണ്. അത് ഭയങ്കര പാടായ കാര്യമാണ്. അവിടത്തേക്ക് ഹൊറിസോണ്ടൽ റീകോയിൽ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് അങ്ങനെയുള്ള ഡിസ്റ്റൻസിലൊക്കെയാണ് എനിമി നിൽക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ആദ്യം പോയിട്ട് എനിമിയെ ഫയർ ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് മൗസ് കുറച്ച് താഴേക്ക് ആവശ്യം നിങ്ങൾ ക്രൗച്ച് ചെയ്യുക, അത് മാത്രം മതി. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് എഴുന്നേക്കുക, പിന്നെ ഇതിനെ റിപ്പീറ്റ് ചെയ്യുക. ഇനി അഥവാ അങ്ങനെയല്ല, നിങ്ങൾ അവിടെ നിന്നിട്ട് ഹൊറിസോണ്ടൽ റീകോയിലും കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബുള്ളറ്റ്സ് നല്ലപോലെ മിസ്സാവാനും അത് നിങ്ങളുടെ എനിമിക്ക് പെട്ടെന്ന് നിങ്ങളെ കൊല്ലാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ റേഡിയന്റ് അല്ലെങ്കിൽ ഇമ്മോർട്ടലായ പ്ലേയേഴ്സിന്റെ ഒക്കെ ഗെയിം പ്ലേ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് സ്പ്രേനേക്കാളും കൂടുതൽ കൗണ്ടർ സ്റ്റാഫിംഗ് എന്നൊരു മെത്തഡാണ് അവർ കാണിക്കുന്നത്. അത് സ്പ്രേയുടെ തന്നെ വേറൊരു ടൈപ്പ് മെത്തേഡാണ്. പക്ഷേ കൗണ്ടർ സ്റ്റാഫിംഗിൽ നിർത്തി നിർത്തിയാണ് സ്പ്രേ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സൗണ്ട് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് ചെറിയ മൂവ്മെന്റോട് ഇടുന്നുണ്ട്. കൗണ്ടർ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു ടോപ്പിക്കാണ്, അതിനെപ്പറ്റി വേണം നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ തന്നെ 2 തരത്തിൽ നമുക്ക് റീകോയിൽ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫയർ ചെയ്ത് മൗസ് അയക്കാതിട്ട് ക്രൗച്ച് ചെയ്ത ശേഷം നമ്മൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളെ ഗണ്ണ് പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൗസ് മാറ്റാൻ എന്നൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നിർത്തി നിർത്തി ഫയർ ചെയ്യുന്നൊരു മെത്തേഡ്. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ച 2 മെത്തേഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെത്തേഡ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് ഇത് തന്നെയാണ്. കാരണം നമ്മൾ സ്പ്രേ ചെയ്യാൻ പഠിച്ചാൽ മാത്രം പോരാ, അതൊക്കെ എവിടേക്ക് ഏത് സമയത്ത് ഏത് സിറ്റുവേഷനാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും അധികം പഠിക്കേണ്ട കാര്യം. നമ്മുടെ വാലോറന്റിലെ എനിമിയുടെ ഹെൽത്ത് ലെവൽ അനുസരിച്ച് നമ്മൾ എനിമി ഏത് ഡയറക്ഷനിൽ നിന്ന് അടിച്ചെങ്കിലാണ്, ഇപ്പോൾ പടുത്ത് നിന്നാണെങ്കിലും അല്ലെങ്കിൽ പകല് നിന്നാണ് നമ്മൾ വീഡിയോ കഴിഞ്ഞ് ഫയർ ചെയ്യണമെങ്കിൽ പോലും, നമ്മൾ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബുള്ളറ്റ് എൻ്റെ തൊട്ട് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ റീകോയിൽ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ഈ വെർട്ടിക്കലി ഉള്ള അതേ റീകോയിൽ തന്നെ നമുക്ക് എനിമിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ബുള്ളറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എനിമിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഒരിക്കലും ഒരു ഹൊറിസോണൽ മൂവ്മെന്റിലോട്ട് പോവുകയല്ല, അതിന് മുമ്പേ തന്നെ നമ്മുടെ റീകോയിൽ, നമ്മുടെ വെർട്ടിക്കലുള്ള താഴേക്ക് മേളിലേക്കുള്ള ആ വെർട്ടിക്കലുള്ള റീകോയിൽ കൺട്രോൾ ചെയ്ത് തന്നെ നമ്മുടെ എനിമി ഡിഫീറ്റ് ആവും. പക്ഷെ നമ്മൾ ഈ പഠിച്ച ഈ ഹൊറിസോണ്ടൽ കൺട്രോളിംഗ് കൂടെ ഉള്ള ആവശ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതെവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ ഒരു മൂന്ന് എനിമീസ് ഒന്നിച്ച് അറ്റാക്കിയ സമയമാണെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും ഒരാളെ ഫയർ ചെയ്തു നിർത്തി, എന്നിട്ട് ക്രോസ് എയർ കൊണ്ട് അപ്പുറം കൊണ്ട് വെച്ചു, ഫയർ ചെയ്തു നിർത്തി, അതിനുശേഷം അപ്പുറം കൊണ്ട് അടുത്ത ആളെ കൊണ്ട് ക്രോസ് എയർ കൊണ്ട് വെച്ചു, ഫയർ ചെയ്തു നിർത്തി, അങ്ങനെ ഒരിക്കലും കടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ് റേഞ്ച് ഫൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾ പോയിട്ട് ആദ്യം എനിമി ഫയർ ചെയ്തു, അതിനുശേഷം ഡിഫീറ്റ് ആയിട്ട് രണ്ടാമത്തെ എനിമി കൊണ്ട് ക്രോസ് എയർ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ രണ്ടാമത്തെ നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ സിറ്റുവേഷൻ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എനിമി ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശേഷം, അവൻ ഡിഫീറ്റ് ആയ ശേഷം, നിങ്ങൾ നിങ്ങളുടെ ഫയർ ബട്ടൺ കൈ എടുക്കാണ്ട് അന്നേരം തന്നെ നിങ്ങൾ ക്രോസ് ചെയ്യാം, ആ ഫയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രോസ് ചെയ്യാൻ രണ്ടാമത്തെ എനിമിയുടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാനാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടീസിന് വേണ്ടി വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തുള്ള ഏതെങ്കിലും ഒരു ബോട്ട്സിനെ കണ്ടിട്ട് ആ എല്ലാ ബോട്ട്സിനും ഒറ്റ ഫെയർ റേറ്റ് ആണ്, നമ്മള് കിട്ടുന്ന 25 ബുള്ളറ്റ് തന്നെ എല്ലാ ബോട്ട്സിനും അടിച്ചിടാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ നോക്കിയാൽ പറ്റി ഇവിടെ മൂന്ന് ബോട്ട്സ് ഉണ്ട്, ഞാൻ മൂന്ന് ബോട്ട്സ് സെലക്ട് ചെയ്യുന്നത് കാരണം നമുക്ക് എപ്പോഴും കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും നമുക്ക് സിറ്റുവേഷൻ വരുന്ന പോലും മൂന്നായിരിക്കാം മേബി. മൂന്ന് പ്രാക്ടീസ് പഠിച്ചിട്ടുണ്ട് ധാരാളമാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ആദ്യത്തെ ബോട്ടിനെ ഫയർ ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫയറിംഗ് നിർത്താണ്ട് രണ്ടാമത്തെ ബോട്ടിനെ കൊണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രോസ് എയർ പ്ലേസ് ചെയ്യണം. അങ്ങനെ രണ്ടാമത്തെ ബോട്ടിനെ അടിച്ചിട്ട് ശേഷം നിങ്ങൾ അന്നേരം തന്നെ ഫയറിംഗ് നിർത്താണ്ട് നിങ്ങൾ മൂന്നാമത്തെ ബോട്ടിനോട് അടിച്ചിടാൻ വേണ്ടി നോക്കുക. ഇത്തരം സഡൻ ആയിട്ടുള്ള ക്രോസ് എയർ ഷിഫ്റ്റിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റീകോയിൽ കൺട്രോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. പിന്നെ ഇതിനേക്കാളും ഒക്കെ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയ വേറെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ്. നമ്മൾ എന്തോരം പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ ക്രോസ് എയർ പ്ലേസ്മെന്റും നമ്മുടെ റീകോയിൽ കൺട്രോളിങ്ങും എല്ലാം ഇമ്പ്രൂവ് ആവും. അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെയ്യുന്ന വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലേക്ക് അടിക്കാൻ വലിയ വലിയ അപ്പം കമന്റ് ചെയ്യപ്പെടുത്താം. ഇനി ഇത് കൂടി യൂസ്ഫുൾ ആയ വളരെ ടിപ്പ് സംബന്ധിച്ചിട്ട് ചില സ്ക്രൈബ് ചെയ്യാം.